Wings Paramedical Institution, opposite Griffey Supermarket, Edodi, Vadagara, and Pipeline Road, Mathat Plaza Building, Kalachi. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സി ഐ ടി യു വടകര എ ഇഒ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പരിപാടി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി കെ വിനു ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി എം മോളി, കെ ലീല എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 2017-18 വർഷത്തെ അരിയർ അനുവദിക്കുക, തൊഴിലാളികളുടെ പ്രായപരിധി നിശ്ചയിച്ച പെൻഷൻ അനുവദിക്കുക, കോവിഡ് കാലത്തെ അവധി വേതനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. എന്നാൽ ഈ സ്കൂൾ പാചക മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് യാതൊരു വിധത്തിലുള്ള ക്ഷേമാനുകൂല്യങ്ങളും ലഭിക്കുവാൻ വേണ്ടി ഇതുവരെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് കഴിഞ്ഞ മാർച്ചിൽ ശമ്പളം കിട്ടിയതിന് ശേഷം ഈ 16,000-ത്തോളം വരുന്ന ഈ തൊഴിലാളികൾ ഒരു പട്ടിൻ്റെ വക്കിലാണ് കിടക്കുന്നത്. ഇവർക്ക് നിലവിൽ ഈ അടിയന്തര സഹായം എന്ന രീതിയിൽ സർക്കാർ വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിക്കൊണ്ട് ഈ തൊഴിലാളികളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതേപോലെ തന്നെ ഈ കോവിഡിൻ്റെ മറവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇനി എപ്പോൾ പ്രവർത്തിക്കുമെന്നുള്ള യാതൊരു തീരുമാനം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ ഈ സ്കൂൾ പൂട്ടിക്കിടക്കുമ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വേതനം അതാത് മാസം നൽകണം എന്നുള്ളതാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ നമുക്കറിയാം ആഗസ്റ്റ് മാസത്തോടെയാണ് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അനുദിനം കോവിഡിൻ്റെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡിൻ്റെ രോഗവ്യാപനം കൂടുതൽ ഉള്ള ഈ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ കേരളത്തിലും അതേപോലെ തന്നെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകളിൽ നിന്ന് വരുന്ന ആളുകൾ അതേപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും ഇത് അതാത് സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് 100-ൽ 10% ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളം നമ്മൾ ഈ കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്.